പണി പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങി തോരാപുരം പാലം. എംഎൽഎയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്ക്, നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്, ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം, 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ പണി പൂർത്തിയായ തോരാപുരം പാലം എൻ ശംസുദ്ദീൻ MLA സന്ദർശിച്ചു. 6 കോടി രൂപ ചിലവിലാണ് തോരാപുരത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. മണ്ണാർക്കാട് തോരാപുരം ഭാഗത്ത് ഈ പാലം വരുന്നതോടുകൂടി നൊട്ടമ്മല വളവിലേക്ക് ചേലേങ്കര വഴി എത്തിച്ചേരാൻ കഴിയും. തോരാപുരത്തുകാർക്ക് വർഷകാലത്ത് തങ്ങളുടെ ശ്മശാനത്തിലേക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാതെ പുഴക്ക് അക്കരേക്ക് പോകാൻ കഴിയാത്ത ഒരു പ്രയാസം MLA അറിയിച്ചതിനെ തുടർന്നാണ് 2014 ഈ പാലത്തിനു വേണ്ടിയുള്ള നിർദ്ദേശം MLA സമർപ്പിക്കുന്നത്. 2015 അവസാനം ഭരണാനുമതി ലഭിക്കുകയും തുടർന്ന് മറ്റു നടപടികൾ പൂർത്തീകരിക്കാൻ കുറച്ചു സാവകാശം എടുത്തെങ്കിലും 2020 ജൂണിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് പാലത്തിന് തറക്കല്ലിട്ടത്. 3 വർഷം കൊണ്ടാണ് പണി പൂർണ്ണമായും പൂർത്തീകരിച്ചത്. MLA പ്രദേശത്തെ കൗൺസിലർമാരായ ലക്ഷ്മി, ഖൈറുന്നിസ, പ്രദേശവാസികളായ അയ്യപ്പൻ, അജേഷ്, കണ്ണൻ, ജയപ്രകാശ്, ഉദ്യോഗസ്ഥന്മാരായ ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷർമിള, ഓവർസിയർ ഫൈസൽ എന്നിവരുൾപ്പെട്ട സംഘം പാലവും അപ്രോച്ച് റോഡും പരിസരവും സന്ദർശിച്ചത്. ഇനി വരുത്തേണ്ട 2ാം ഘട്ട വികസനത്തിന്റെ പദ്ധതികളും തയ്യാറാക്കി. വൈകാതെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്തി ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും MLA പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ തോരാപുരം പാലം നിർമ്മാണം പൂർത്തിയായി. അവിടെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുഴക്ക് അക്കരയുള്ള ആളുകൾക്ക് അവരുടെ ശ്മശാനം ഇപ്പുറത്താണ്, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ്. ഇങ്ങോട്ട് മൃതശരീരങ്ങൾ കൊണ്ടുവരാൻ ഒരു നിർവാഹവും ഇല്ലാതെ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പരാതി വരികയും അതോടൊപ്പം തന്നെ ഈ 2 കരയും ഒറ്റപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇവിടെ ഒരു പാലം വേണമെന്നുള്ള നിർദ്ദേശം വരികയും അങ്ങനെ അന്ന് തന്നെ ബന്ധപ്പെട്ട ബ്രിഡ്ജസിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് ഇതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കാൻ പറയുകയും അവരിവിടെ വന്ന് പരിശോധിച്ച് തയ്യാറാക്കി ഒരു റിപ്പോർട്ട് തന്നു. അത് സർക്കാരിൽ കൊടുത്തു. അത് 2014 2015 ഇതിന് ഭരണാനുമതി കിട്ടുന്നു. പിന്നീട് അന്ന് ഭരണാനുമതി കിട്ടുന്ന സമയത്ത് 2 കോടി രൂപയാണ് ഇതിൻ്റെ പ്രപ്പോസൽ. പിന്നീട് സ്വാഭാവികമാണ് പാലത്തിന് പിന്നെ പഠനങ്ങൾ, ഡിസൈന് എന്നൊക്കെ പറഞ്ഞതങ്ങനെ വൈകി. ഇതെല്ലാം കൂടി കിട്ടി വന്നപ്പോഴേക്ക് വീണ്ടും എമൗണ്ടുകൾ കൂടി. അപ്പോൾ അതിന് അനുവാദം കിട്ടാനുള്ള കാലതാമസങ്ങൾ, അങ്ങനെ എല്ലാം കൂടി 6 കോടി രൂപയോളം ആയിട്ടാണ് ഇത് TSഉം ടെൻഡറും ആകുന്നത്. ടെൻഡറായി 2020 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ, കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമുള്ള കാലമാണ്, ഓൺലൈനായിട്ട് ഇതിൻ്റെ തറക്കല്ലിട്ടത് 2020 ജൂൺ മാസം. വളരെ മനോഹരമായി അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പാലത്തിൻ്റെ പണി പൂർത്തിയായി, അപ്രോച്ച് റോഡുകളുമായി. പക്ഷെ അപ്രോച്ച് റോഡിൻ്റെ ടാറിങ്ങും മറ്റ് പ്രവൃത്തികളൊന്നും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് കൂടി ഉണ്ടെങ്കിലാണ് അപ്രോച്ച് റോഡിൻ്റെ ടാറിങ്ങും, അതുപോലെ തന്നെ ഈ ശ്മശാനത്തിലേക്ക് വേണ്ടി ഒരു റോഡ് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ടാറിങ്ങും. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു പരാതി, മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു കുളിക്കടവ് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും മറ്റും ഉണ്ടാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി ഒരു 2ാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുന്നുണ്ട്. സമർപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് പ്രസ് ചെയ്ത് അതെടുക്കണം. ഒരു മേഖല ആകെ അടഞ്ഞു കിടക്കുന്ന, അവിടെ വഴി അവസാനിക്കുന്നു, അതുവഴി പിന്നെ ഗതാഗതമില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് നമ്മളിവിടെ ഈ പുഴക്ക് കുറുകെ ഒരു പാലം വരുന്നതോടുകൂടി ഇങ്ങനെ ഒരു വഴി, ഇത് നേരെ ഇങ്ങനെ നൊട്ടമലയിലേക്ക് പോകാൻ കഴിയുന്ന, മണ്ണാർക്കാട് ടൗണിൽ നിന്ന് അപ്രോച്ച് റോഡൊക്കെ വളരെ വീതി കുറഞ്ഞതാണ്, എങ്കിൽ പോലും ഒരു നിർബന്ധ സാഹചര്യത്തിൽ പോകാൻ കഴിയുന്ന, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോകാൻ കഴിയുന്ന, ഭാവിയിൽ വലിയ വികസന സാധ്യതയുള്ള ഈ അപ്രോച്ച് റോഡുകൾ രണ്ടും കുറച്ച് നന്നായി വീതി കൂട്ടിയാൽ മണ്ണാർക്കാട് ടൗണിൽ നിന്ന്
വളരെ കൃത്യമായിട്ട് അപ്പുറത്തേക്ക് പോകാതെ അവിടെയൊക്കെ വല്ല ബ്ലോക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നൊട്ടമലയിൽ എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ തിരിച്ചും മണ്ണാർക്കാട് ആശുപത്രി പടി വരെയുള്ള ഭാഗത്ത് വല്ല ബ്ലോക്കും ഉണ്ടെങ്കിൽ നൊട്ടമലയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ടൗണിലേക്ക് പോകാനും സാധിക്കും. ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്തിനൊരു ഒരു ഒരു അവിടെ ഒരു അത് തുറക്കുകയും അവിടെ ഒരു വഴിയും വെളിച്ചവും വരുന്ന രീതിയിലാണ് ഈ പാലം വരുന്നതോടുകൂടി ഒരു വലിയ വികസനം ഈ ഭാഗത്ത് ഭാവിയിൽ തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഒരു നാട്ടുകാരുടെ ഒരു ആവശ്യം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പൂർത്തീകരിച്ച് കാണുന്നു എന്നതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ഒരു വളരെ പ്രായോഗികമാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്വപ്നം അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നം ഇന്നിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. കുറച്ച് വർഷങ്ങളെടുത്തു എന്നുള്ളതാണെങ്കിലും അതിവിടെ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. വൈകാതെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. പൂർത്തിയായ സാഹചര്യത്തിൽ ഇതൊന്ന് കാണാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വിസിറ്റ് എന്ന നിലയിലാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, തോരാപുരം ശ്മശാനത്തിലേക്ക് പാലം എന്നാണ് അന്ന് മുതലേ പറയുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമാണ്, അതിൻ്റെ തുടക്കം അതാണ്. പക്ഷേ ഇത് വന്നതോടുകൂടി ശ്മശാനത്തിലേക്കൊരു വഴിയുണ്ട്, അതിൻ്റെ പുറമെ മറ്റൊരു സാധ്യത കൂടി തുറന്നിരിക്കുകയാണ്. ഒരു ഒരു ബൈ റൂട്ടായിട്ട് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകാൻ തിരിച്ചും ഒരു ബൈ റൂട്ടായി ഉപയോഗിക്കാവുന്ന ഒരു വഴി തുറന്നിരിക്കുകയാണ്.